ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബാർബിക്യും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു വ്ളോഗാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പോകുന്നത് ഒരു ലേക്കിലോട്ടാണ്. അതിൻ്റെ മുമ്പായിട്ട് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ അബുദാബി കുട്ടനാട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അബുദാബി ദുബായ് റോട്ടിൽ നിന്നും 366 എക്സിറ്റ് എടുത്തിട്ട് അൽഷാത്തി സ്ട്രീറ്റിലോട്ടാണ്. അപ്പോൾ അൽഷാത്തി ലേക്ക് എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ അവിടെ എത്താൻ പറ്റും. നല്ലൊരു കാമൻ ക്വൈറ്റായിട്ടുള്ളൊരു പ്ലേസാണ്. കുറേ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ്. അബുദാബി കുട്ടനാട് എന്ന് പറയാൻ കാരണം അവിടെ കുറച്ച് തെങ്ങും തോപ്പുകൾ ഹൈലൈറ്റായി നിൽക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ലതായിട്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ബാർബിക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകളൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു പ്ലേസാണ്. ഫാമിലിൻ്റെ കൂടെയൊക്കെ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം, നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് കണ്ടില്ല, സൈഡിൽ കാണുന്ന പോലെ കുറേ തെങ്ങും തോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ പോയപ്പോൾ ഒരുപാട് മലയാളീസിനെ കാണാൻ പറ്റിയിട്ടു. ശരിക്കും നാട്ടിലെ ഒരു ബീച്ചിൻ്റെ ഒക്കെ സൈഡ് ഏരിയ പോയിട്ടുള്ളൊരു വൈബ്. ഒരുപാട് ഫുള്ള് മലയാളീസ് തന്നെയാണ്. വേറെ മറ്റു രാജ്യക്കാരൊന്നും അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രൈവറ്റ് ഏരിയ ഉണ്ട്, അറബ്സിൻ്റെ പ്രൈവറ്റ് ഏരിയ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതിലൊന്നും അവിടേക്ക് ഒരു ചെറിയ സ്റ്റെഡൊക്കെ കിട്ടിയിട്ട് നമുക്കൊന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം ആളുകളും ഈ തെങ്ങിൻ തോപ്പിൻ്റെ ആ സൈഡിലാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് ഫുഡൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നല്ലൊരു സ്ഥലമൊക്കെ കിട്ടി അവിടെ ഇരുന്ന് ചായ ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈലൻ്റ് ഏരിയ കേട്ടോ. എല്ലാവരും ഒന്ന് പോയി നോക്കുക, അവിടെ അബുദാബി ഉള്ളവരൊക്കെ. ഏരിയ തന്നെ റെസിഡൻഷ്യൽ ഹോട്ടലൊക്കെ ഉണ്ട്, നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബാർബിക്കൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് ഇവിടെ ഫിഷും ചിക്കനുമാണ് ബാർബിക്ക് ചെയ്യണത്. നൈറ്റ് ആയപ്പോഴത്തേക്കും നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ കരുതുന്നത് നല്ലതാണ്. അങ്ങനെ ബാർബിക്കൊക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ അബുദാബി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.